നമ്മൾ മലയാളികൾ സാധാരണ ഗതിയിൽ ബാർഗെയിൻ ചെയ്യാൻ വളരെ മിടുക്കന്മാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. നന്നായി യാത്ര ചെയ്ത് പരിചയമുള്ള അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ബാർഗെയിൻ പവർ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഒട്ടുമിക്ക ആളുകളും ഈ ബാർഗെയിൻ പവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാർഗെയിൻ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂറ് പോയ സമയത്ത് അവിടുന്നാണ്. അവിടെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സെറ്റപ്പാണ്, ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര സെറ്റപ്പാണ് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരുടെ മുന്നിൽ കുറച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ബാർഗെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം മേടിച്ചിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരെ പറയാ, ഓ ഈ സാധനത്തിന് നീ പറഞ്ഞ് നീ കൊടുത്ത വിലയും കാട്ടി ഏറ്റവും കൂടുതൽ പൈസ ഉണ്ട്, നീ കൊടുത്തത് നീ സാധാരണ ഈ ശരിക്ക് പറയുകയാണെങ്കിൽ നീ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നമുക്ക് പറ്റിയ മെളി മനസ്സിലാക്കുക. ഇങ്ങനെ രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ ബാർഗെയിൻ ചെയ്യാം, എങ്ങനെ ഒരു സാധനം വാങ്ങാം, വില പേശി വാങ്ങാം എന്നാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ സൂപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യാം എന്ന് പഠിക്കാം. ഇതിൽ കുറെ പോയിന്റുകൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, അത് സൂക്ഷിച്ച് നിങ്ങൾ അതേപോലെ പെരുമാറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബാർഗെയിൻ പവർ വരും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മല്ലുചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പോരാതെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. സാധാരണ ഈ ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലുണ്ട്, യാത്രകളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. പോരാത്തതിന് ഇപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫേസ്ബുക്കിലും അതിൽ യൂട്യൂബിലൊക്കെ ട്രാവലിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനും, പിന്നെ ഞാൻ ഇന്ന സ്ഥലങ്ങളിലോട്ട് സഞ്ചരിച്ചു എന്നൊക്കെ സ്ഥലം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇപ്പം യാത്രകൾ ശീലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും മലയാളികൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലങ്ങളിലോടൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കണ്ടുവച്ചിട്ട് അത് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഈ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുക പല വിലയായിരിക്കും. നമ്മളുടെ ഒരു സാധനത്തിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കടക്കാർ പറയാം ആ പല വിലകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ആ സാധനം മുൻപ് കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ മെറ്റീരിയലോ ക്വാളിറ്റിയോ ഒന്നും നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ധാരണകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംഭവം അറിയാം, അവർക്കും അറിയാം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരും വില കുറച്ച് കൂട്ടിയിട്ടേ പറയുള്ളൂ. അത് നമുക്ക് ഉറപ്പാണ്, അവർ വില കൂട്ടിയിട്ടാണ് പറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ബാർഗെയിൻ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലെ നോർമൽ മാർക്കറ്റിലും ലോക്കൽ മാർക്കറ്റിലും കണ്ടുവരുന്ന ഒരു തരം ക്യുക്ക് മെത്തേഡാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ എല്ലാവരും ശീലിക്കുന്ന ഒരു തരം മെത്തേഡാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഈ ബാർഗെയിനിങ് സ്കില്ലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇത് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കറിയില്ല ഇതൊരു മെത്തേഡാണ്, ഇതൊരു എന്താ പറയുക ടേമാണ് എന്ന് അറിയാതെ ആയിരിക്കും അവർ ഫോളോ ചെയ്യാതെ അവരുടെ എക്സ്പീരിയൻസിനായിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റുകൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു ബാർഗെയിൻ പവറുള്ള ഒരാളാൻ പറ്റും. അത് ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർഗെയിനിങ്ങിൻ്റെ ആ സാധനത്തിൻ്റെ വില നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സാധനത്തിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിന് ഒരു ഷോപ്പിൽ നമ്മൾ കയറി, ആ കയറിയിട്ട് നമ്മൾ ഒരു സാധനത്തിൻ്റെ വില ചോദിച്ചു. ഒരു ബാഗിന് അയാൾ നമ്മളോട് വില പറഞ്ഞ ആദ്യം പറഞ്ഞ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 രൂപ എന്ന് വിചാരിക്കാം. ഈ 500 രൂപ അയാൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഷോപ്പിനോ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള പൈസയ്ക്കോ നമ്മൾ ബാർഗെയിൻ ചെയ്യാനോ നിൽക്കരുത്. അതപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വില കറക്റ്റ് അറിയില്ല, അതിൻ്റെ പൈസ എന്താണ്, അതിൻ്റെ കറക്റ്റ് പ്രൈസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കടകളിലൊക്കെ പരമാവധി അവർ കാണാതെ, ഞാൻ ഈ കടയിൽ കയറിയിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ പോയി വാങ്ങുക. അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ അവരെന്നെ ബോധ്യപ്പെടുത്തണം നമ്മുടെ ഒരു ഉപഭോക്താവാണെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായി കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങിയിട്ടേ പോകൂ എന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് ആ സാധനം ആവശ്യമുണ്ട്, നമ്മൾ കറക്റ്റ് ഒരു ഉപഭോക്താവാണെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റിയെങ്കിൽ അവർ അവർ നമ്മുടെ വഴിക്ക് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനം വിറ്റുപോകണം. ആ വിറ്റുപോകാൻ നമ്മൾ അയാളോട് ബോധ്യപ്പെടുത്തണം. അയാൾ നമ്മൾ ജസ്റ്റ് ഈ പൈസ ചോദിച്ചിട്ടോ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, വെറുതെ നേരം പോക്കിന് വന്നതല്ല. ആക്ച്വലി നമ്മൾ ഈ സാധനം വാങ്ങി പോവാൻ വേണ്ടിയിട്ട് തന്നെ വന്ന ആളാണെന്ന് തെളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർ പ്രധാനമായിട്ട് ആദ്യം തന്നെ നമ്മളെ വഴിക്ക് വരുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനത്തിന്റെ വില നമ്മൾ ചോദിച്ചു തുടങ്ങുകയാണ്. ആ സാധനത്തിന്റെ വില നമ്മൾ ആദ്യത്തെ ആ കടയിൽ 500 രൂപ പറഞ്ഞു. 500 രൂപ പറഞ്ഞിട്ട് അയാളെ കണ്ണിൽ പെടാതെ തന്നെ തൊട്ടപ്പുറത്ത് അയാളുടെ ജസ്റ്റ് ഞാൻ പോരാന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഇറങ്ങി പോയിട്ട് തൊട്ടപ്പുറത്തെ കടകളിലും ഇതേപോലുള്ള കടകളിലൊക്കെ കൂടുതലായിട്ട് നടന്നിട്ട് ഇതിന്റെ വില ചോദിക്കുക. അപ്പൊ ഇതേ സെയിം സാധനം മറ്റുള്ള കടകളിലൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരാൾ ചിലപ്പോ 500 പറയും, ചിലപ്പോൾ അയാളൊരു വേറൊരു കടയിൽ 300 പറയും, ചില ചില കടകളിൽ പോയി കഴിഞ്ഞാൽ 200 പറയും. ആ കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറച്ചിട്ടുള്ള ഒരു വില നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഏറ്റവും കുറഞ്ഞ വിലയിൽ താഴെ നമുക്ക് ഈ സാധനം കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളുടെ ലാഭം എടുത്തിട്ട് തന്നെ എന്തായി കഴിഞ്ഞാൽ അതായത് വിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിലയിൽ നമ്മൾ ഏകദേശം ഒരു നമുക്കൊരു അപ്രോക്സിമേറ്റ് പ്രൈസ് കിട്ടി. അപ്പം നമ്മൾ അയാളോട് ഏകദേശം ഒരു ന്യായമായിട്ടുള്ളൊരു വില പറയും. ആ പ്രൈസിന് അയാൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് നൈസായിട്ട് സുലാൻ പറഞ്ഞിട്ട് പോരുക. നമ്മൾ പറഞ്ഞ പ്രൈസ് വളരെ കുറവാണെങ്കിൽ അയാളൊന്നും മിണ്ടില്ല. അഥവാ നമ്മൾ പറഞ്ഞ പ്രൈസ് അയാളുടെ ലാഭത്തിനായിട്ട് മാച്ച് ചെയ്യുന്ന അയാൾ എന്തായാലും തിരിച്ചു വിളിക്കും. അപ്പൊ നമ്മൾ അയാളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു പ്രൈസിനെ നമ്മൾ ഡീൽ ഉറപ്പിക്കുക. ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പ്രൈസ് കുറച്ച് പറഞ്ഞു. നമ്മളങ്ങനെ പ്രൈസ് ഇങ്ങനെ കുറച്ച് പറയുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള ആളിനെ ആ കടക്കാരനെ നമ്മൾ അപമാനിക്കുകയാണെന്നുള്ള ഒരു ചിന്താഗതി ഒക്കെ ഉണ്ട് വെച്ചാൽ അത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്കും അത് ഒരു തരത്തിലുള്ള അപഹർഷതാബോധമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ബാർഗെയിനിങ്. ഇനി അഥവാ അയാൾ പറഞ്ഞ അതേ ഫസ്റ്റ് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അയാൾ പറയുന്ന ആ പ്രൈസിനെ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിന്നാലെ വരുന്ന ആളുടെ ബാർഗെയിനിങ് പവർ കൂടിയിട്ടാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത്. കാരണം അയാൾ കടക്കാരൻ പറയും അയാൾ ഈ സാധനം ഓൾറെഡി വിറ്റുപോയി, ഈ പ്രൈസിന് ഇതിന് ഇത്ര വില ഉണ്ട് എന്ന് മറ്റേ ആളിനെ കൂടി ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അയാളും നമ്മുടെ പിറകെ വരുന്ന ആളും ഇതേ വിലയ്ക്ക് തന്നെ ഈ സാധനം വാങ്ങാൻ തയ്യാറാവുകയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബാർഗെയിനിങ് ഒരു ശീലാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും കൂടുതലായിട്ട് ഷാർപ്പാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ടൂറ് പോയി കഴിഞ്ഞാലുള്ള ആ സ്ഥലത്തെ മാർക്കറ്റിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അഥവാ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തോടത്ത് വല്ല ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഓൾറെഡി സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാലോ അവിടെ പ്രൈസ് ടാഗ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആ പ്രൈസ് ടാഗിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഏകദേശ വില ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ ആ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്തായി കഴിഞ്ഞാൽ അറിയാം ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തായി കഴിഞ്ഞാൽ നല്ല ഹൈ പ്രൈസിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ആ പ്രൈസിനെ നമ്മൾ വെച്ചിട്ട് ആ പ്രൈസിനെക്കാട്ടി താഴെ നമുക്ക് ഈ സാധനം വാങ്ങാൻ പറ്റും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നമ്മൾ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരതിനായിട്ട് വില പേശാൻ പറ്റും നമുക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു ടേം യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിനെയും അവിടെ ഒരു സാധനത്തിന് അതിൻ്റെ ഇരട്ടി പ്രൈസ് ഇട്ടിട്ട് അവർ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധനത്തിന് അവരൊരു 100 രൂപ പറയും. ഈ 100 രൂപ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വില അവർ കൂട്ടിയിട്ടാണ് വിൽക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 100 രൂപ പറഞ്ഞ സാധനത്തിനെ നമ്മൾ 50 രൂപയ്ക്ക് കുറയ്ക്കുക. 50 രൂപ നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ വെക്കുക. ഈ 50 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. കാരണം ഇതിൻ്റെ ഇരട്ടി പ്രൈസാണ് അവർ കൂട്ടി പറയുന്നത്. ആ പകുതി പൈസേനെക്കാട്ടിയും കൂടുതൽ കൊടുത്ത് വാങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും നഷ്ടം പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങുമ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും അപമര്യാദയായിട്ട് അവിടുത്തെ വിൽപ്പനക്കാരനോട് പെരുമാറാൻ പാടില്ല. കാരണം ഇതൊരു യുദ്ധമല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തല്ലൂട്ടം നമ്മളൊരു ഇതൊരു ഫൈറ്റിംഗ് അല്ലാന്ന്. കാരണം ചില ആളുകൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇതൊരു ഫൈറ്റിംഗ് ആണ്, ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ പല ആളുകളതിനെ അപമാനിക്കുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പെരുമാറിയിട്ട് നമ്മൾ മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരതിനായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി അയാൾക്ക് ഇതൊരു ലാഭം ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാലും ഇതൊരു റിവെഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണെന്ന് വെച്ചാൽ അയാൾ ആ പ്രൈസിന് ഈ സാധനം തരില്ല.
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള പ്രൈസ് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു 50 രൂപയ്ക്ക് സാധനം മേടിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് ലിമിറ്റില്, ആ പ്രൈസ് ലിമിറ്റ് ഒരിക്കലും മറ്റുള്ള ആ വിൽപ്പനക്കാരന്റെ മുന്നിൽ റിവീൽ ചെയ്യാൻ പാടില്ല. അതായത് അയാളോട് പറയാൻ പാടില്ല, അയക്കുക 50 രൂപയ്ക്ക് സാധനം മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുക പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും അയാളോട് പറയേണ്ടത് നമ്മളുടെ ആ പൈസേനെക്കാട്ടിയും നമ്മളുടെ കയ്യിലുള്ള ആ ബഡ്ജറ്റിനെക്കാട്ടിയും ഒരു 10% കുറച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്ത് വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായ രീതിയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരില്ല. പോരാ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ഷാർപ്പാവും, ട്രാവലേഴ്സിനാണ് കൂടുതലായിട്ട് ഇത് ഉപകരിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പോരാത്തതിന് കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, വീണ്ടും സന്ദിക്കും വരെ, വണക്കം.